ഇൻഫിനിക്സിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ് ഇൻഫിനിക്സ് നോട്ട് സെവൻ. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലീക്കായിട്ടുള്ള സ്പെസിഫിക്കേഷൻ അല്ല, ഇൻഫിനിക്സ് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് സെവനിലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഫിനിക്സിൻ്റെ ഇതുവരെയുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇൻഫിനിക്സിൻ്റെ എല്ലാ ഫോണുകളിലും എടുത്തു പറയേണ്ട എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണുകളിലും നമുക്ക് ലഭിക്കാത്ത എന്തെങ്കിലും ഒരു ഫീച്ചറ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോപ്പ് സെൽഫി ക്യാമറ, 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ, അതുപോലെ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീച്ചറ്. പക്ഷേ ഇൻഫിനിക്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ ഫോണുകളിലും കോമൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വരുന്നുണ്ട്, പ്രോസസ്സറ്. ഇൻഫിനിക്സിൽ നമുക്ക് സാധാരണ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ ലഭിക്കാറില്ല. നിങ്ങൾക്ക് ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. എന്നാൽ ഇൻഫിനിക്സ് ഇപ്പം മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇൻഫിനിക്സ് നോട്ട് സെവനിൽ നമുക്ക് മീഡിയടെക്കിൻ്റെ ഹീലിയോ G70 എന്നുള്ള പ്രോസസ്സറാണ് ലഭിക്കുന്നത്. ഇത് മീഡിയടെക്കിൻ്റെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഗെയിമിംഗ് പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോണിൻ്റെ കറക്റ്റ് വിലയെക്കുറിച്ചിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സറാണ് ഹീലിയോ G70 എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം 7,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C3 എന്നുള്ള ഫോണിൽ ഇതേ പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഇത് മോശം പ്രോസസ്സറല്ല. 10,000 രൂപ പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഹീലിയോ G70. ഇൻഫിനിക്സിൻ്റെ പഴയ ഫോണുകളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പം ഇത് വളരെ നല്ലൊരു അപ്ഗ്രേഡാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 6 GB റാമും 128 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ ലഭിക്കും. ഇക്കാര്യം കൺഫേംഡ് ആണ്. മിക്കവാറും 4 GB റാമും 64 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള എക്സോയ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ചില ജെസ്റ്റർ നാവിഗേഷൻ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. പിന്നെ 6.95 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഈ ഫോണിൽ സാധാരണ ഫോണുകളിൽ കാണുന്നതിനേക്കാളും നീളം കൂടിയ, അതുപോലെ വീതി കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഫോണിൻ്റെ സൈസ് കൂടുതലാണെങ്കിലും ഫോൺ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഏകദേശം 91.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഗ്രേഡിയൻ്റ് ക്ലാസ് ഫിനിഷിലുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് സെവൻ. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. 48 MP F1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ 2 MP ഒരു മാക്രോ ലെൻസും വരുന്നതായിരിക്കും. 4th ഒരു ലോ ലൈറ്റ് സെൻസർ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ക്വാഡ് LED ഫ്ലാഷും ലഭിക്കും. സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റഡി ആക്ഷൻ ഷോട്ട് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 16 MP സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. സാധാരണ 12,000 രൂപ പ്രൈസ് റേഞ്ചിന് താഴെ വരുന്ന ഒരു ഫോണുകളിലും കാണാത്ത ഒരു ഫീച്ചറാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത്. പിന്നെ ഈ ഫോണിൽ DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 5000mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാനാണ് ചാൻസ്. അങ്ങനെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിരിക്കും ഇൻഫിനിക്സ് നോട്ട് 7.